നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിൽ പിടിയിലായ ദമ്പതികളടക്കം കൗമാരക്കാരായ ഏഴ് പ്രതികൾക്കുമേൽ കുറ്റം ചുമത്തൽ സംബന്ധിച്ച് വാദം ബോധിപ്പിക്കാൻ അസിസ്റ്റന്റ് സെക്ഷൻ കോടതി ഉത്തരവ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെക്ഷൻ കോടതിയുടേതാണ് ഉത്തരവ്. വിചാരണയ്ക്ക് മുന്നോടിയായി ജൂൺ ഏഴിന് സർക്കാരും പ്രതികളും പോലീസ് ഹാജരാക്കിയ കുറ്റപത്രത്തിന്മേൽ വാദം ബോധിപ്പിക്കാൻ ജഡ്ജി ജി ഹരീഷാണ് ഉത്തരവിട്ടത്. യുവ ദമ്പതികളും കൌമാരക്കാരായ കുറ്റാളികളുമടക്കം ഏഴ് പ്രതികളെ പ്രതിചേർത്ത് തിരുവനന്തപുരം സിറ്റി പേട്ട പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറാണ് 2022 കുറ്റപത്രം സമർപ്പിച്ചത്. ബ്ലൂ ബ്ലാക്ക്മെയിലിംഗ് സംഘത്തിലെ അംഗങ്ങളായ പേട്ട, കണ്ണമൂല, തോട്ടുവരമ്പത്ത്, കൊല്ലൂർ വീട്ടിൽ വിഷ്ണുവിന്റെ ഭാര്യ നന്ദരംകോട് സ്വദേശിനി ജിനു ജയൻ, ജിനുവിന്റെ ഭർത്താവ് ബിടെക് ബിരുദധാരിയും ഇന്റീരിയർ ഡിസൈനറുമായ വിഷ്ണു, കൂട്ടാളികളായ കടകംപള്ളി മാധവപുരം സ്വദേശികളായ അബിൻ ഷാം, ആഷിഖ്, മൻസൂർ, വഴയില സ്വദേശി സ്റ്റാലിൻ, ചിറൻകീഴ് സ്വദേശി വിവേക് എന്നിവർക്കെതിരെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. 2018 ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തലസ്ഥാന നഗരത്തിലെ ബിരുദ വിദ്യാർത്ഥിയായ 20-കാരനെയും സുഹൃത്തിനെയും വീട്ടിൽ വിളിച്ചു വരുത്തി തടങ്കലിൽ വെച്ച് മർദ്ദിച്ച ശേഷം മോട്ടോർ സൈക്കിളും 40,000 രൂപ വിലയുള്ള മൊബൈൽ ഫോണും അവർ സഞ്ചരിച്ചു വന്ന മോട്ടോർ സൈക്കിളും എടിഎം കാർഡും തട്ടിയെടുത്ത് പണം അപഹരിച്ചെടുക്കുകയായിരുന്നു. ഏറെ നാളായി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയുമായി ജിനു പ്രണയം നടിച്ച് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ ചാറ്റ് ചെയ്യുകയുമായിരുന്നു. വിദ്യാർത്ഥിയുടെ വിശ്വാസം ആർജിക്കാനായി വോയിസ് ക്ലിപ്പും അയച്ചു. ജിനു അയക്കുന്ന മെസ്സേജുകൾ, ടെക്സ്റ്റ് മെസ്സേജുകൾ, വോയിസ് ക്ലിപ്പുകൾ എന്നിവ ഭർത്താവ് വിഷ്ണുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു. കെണി അറിയാതെ വിദ്യാർത്ഥിയും സന്ദേശങ്ങളും ടെക്സ്റ്റ് മെസ്സേജുകളും വോയിസ് ക്ലിപ്പുകളും അയച്ചു. ഇതിനിടെ തന്റെ ഭർത്താവിന് ആക്സിഡന്റ് പറ്റിയെന്നും ചികിത്സയ്ക്ക് 1 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്നും ജിനു വിദ്യാർത്ഥിയോട് പറഞ്ഞു. എന്നാൽ വിദ്യാർത്ഥിയായ തന്റെ പക്കൽ അത്രയും പണമില്ലെന്നും അറിയിച്ചു. സാരമില്ലെന്നും മറുപടി പറഞ്ഞ ജിനു ലൈംഗിക ചുവയുള്ള ചാറ്റിംഗ് തുടർന്നു. ജൂൺ 23 വിദ്യാർത്ഥിയെ ജിനു തന്റെ വീട്ടിലേക്ക് സൗഹൃദ സന്ദർശനത്തിനായി ക്ഷണിച്ചു. യുവതിയുടെ ക്ഷണം സ്വീകരിച്ച് സുഹൃത്തുമൊത്ത് എത്തിയ വിദ്യാർത്ഥിയെ ഇവരുടെ വീടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിൽ പതിയിരുന്ന ഭർത്താവ് വിഷ്ണുവും കൂട്ടാളികളും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. യുവതി ക്ഷണിച്ചിട്ടാണ് എത്തിയതെന്ന് പറഞ്ഞെങ്കിലും സന്ദർശനത്തിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നതായി ആരോപിച്ചായിരുന്നു മർദ്ദനം. മർദ്ദനമെത്തിയ വിദ്യാർത്ഥികൾ അന്ന് തന്നെ പേട്ട പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. പരാതി പ്രകാരം ഇരു കൂട്ടരെയും പോലീസ് വിളിപ്പിച്ചെങ്കിലും ഇരുഭാഗവും തമ്മിൽ സ്റ്റേഷനിൽ വെച്ച് പ്രശ്നം രമ്യമായി പരിഹരിച്ച് എസ്ഐയുടെ നിർദ്ദേശപ്രകാരം റൈറ്റർ എഴുതി ഒത്തുതീർപ്പാക്കി. സംഭവത്തിൽ മേൽനടപടി ആവശ്യമില്ലെന്ന ധാരണയിൽ രാജിയായി ഡയറക്ടർ പരാതി രജിസ്റ്ററിൽ ഒപ്പിട്ട് ഇരുവരും പിരിഞ്ഞുപോയി. എന്നാൽ സ്റ്റേഷനിൽ നിന്ന് പോയ ശേഷം വിദ്യാർത്ഥികളെ വീണ്ടും ജിനുവും ഭർത്താവ് വിഷ്ണുവും ബന്ധപ്പെടുകയും വോയിസ് ക്ലിപ്പുകൾ സഹിതം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി പ്രശ്നമുണ്ടാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അല്ലാത്തപക്ഷം 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. 1 ലക്ഷം രൂപ നൽകാൻ കഴിയില്ലെന്നും കുറച്ച് പണം നൽകാമെന്നും വിദ്യാർത്ഥികൾ സമ്മതിച്ചു. അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ വിഷ്ണുവും സംഘവും വീണ്ടും വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി. വിദ്യാർത്ഥികളെ അന്യായ തടങ്കലിൽ വെച്ച് ക്രൂരമായി ദ്രോഹോദ്രവം ഏൽപ്പിക്കുകയും അവരുടെ പക്കലുണ്ടായിരുന്ന 40,000 രൂപ വരെ വില വരുന്ന മൊബൈൽ ഫോണും അവരുടെ മോട്ടോർ സൈക്കിളും തട്ടിയെടുത്തു. എടിഎം കാർഡ് കരസ്ഥമാക്കിയ ശേഷം 4 അക്ക പിൻ നമ്പർ ചോദിച്ച് മനസ്സിലാക്കി 2 തവണയായി എടിഎം കൗണ്ടറിൽ നിന്ന് 6 ലക്ഷം രൂപ പിൻവലിച്ചെടുത്തു. ഉടൻ തന്നെ കൃത്യത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളെ പ്രതികൾ സമർത്ഥമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. റോഡപകടത്തിൽ പരിക്ക് പറ്റിയതാണെന്ന് ഡോക്ടറെ തെറ്റിദ്ധരിപ്പിച്ച് ഒപി ചികിത്സ ലഭ്യമാക്കി പറഞ്ഞയച്ചു. സംഭവത്തെപ്പറ്റി പരാതിപ്പെട്ടാൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് തിരിച്ചയച്ചത്. പണം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ വീണ്ടും പരാതിയുമായി സ്റ്റേഷനിലെത്തിയതിനെ തുടർന്നാണ് പോലീസ് വിവരത്തിന് മൊഴി വാങ്ങി കേസെടുക്കാൻ തയ്യാറായത്. ജൂൺ 26 ദമ്പതികളെയും കൂട്ടാളികളെയും അടക്കം 7 പേരെയും അറസ്റ്റ് ചെയ്തു. 2019 കേസിൽ പേട്ട പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകളായ 342, 294B എന്നീ കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്.